ശ്രീമതി ശൈലീഷ അധ്യാപകർ രണ്ടുപേരും നമ്മുടെ പേരൻസ് ആണ്. ഇവിടെ നിയമാവബോധത്തിന്റെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട സേവിയർ സർ അഡ്വക്കേറ്റ് സി പി തോമസ് സർ അവരുടെ സ്നേഹിതരായ അധ്യാപകരെ എനിക്ക് ഏറ്റവും പ്രിയങ്കരായ എന്റെ കുഞ്ഞുങ്ങളെ, നിയമ അവബോധത്തെ കുറിച്ചാണ് ഇന്നിവിടെ സംസാരിക്കുന്നത്. എന്നോട് ഗുരു സാറ് രണ്ടു വാക്ക് പറയാനാണ് പറഞ്ഞിരുന്നത്. വളരെ വേഗം എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. വളരെ വർഷങ്ങൾക്ക് മുമ്പ്, വളരെ കാലങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ഇങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ആസൂത്രിതമായ ജീവിതം നയിച്ച് വരുന്ന ഒരു കാലഘട്ടത്തിനൊക്കെ മുമ്പ് അവർ വളരെ പ്രിമിറ്റീവായ ഒരു കാലഘട്ടത്തിൽ, ചരിത്രാതീതമായ ഒരു കാലഘട്ടത്തിൽ, വളരെ നോമാഡിക് ആയിട്ടുള്ള ഒരു ജീവിതം നയിച്ചു പോകുന്ന വ്യക്തികളായിരുന്നു. എന്തുവെച്ചാൽ അന്നത്തെ യഥാർത്ഥത്തിൽ അന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിയമം എന്ന് പറയുന്നത്, നിയമമില്ല എങ്കിലും അന്നത്തെ ഒരു ജനങ്ങൾ നടന്നു പോകാൻ, ജീവിച്ചു പോകാൻ ആവശ്യമായ ഒരു കോണ്ടാക്ട് എന്ന് പറയുന്നത് രണ്ട് വാക്കുകൾ നമുക്ക് ഒതുക്കാം. കിൽ ഹൂ യു ക്യാൻ ആൻഡ് ടേക്ക് വാട്ട് യു ക്യാൻ. ആരെയും നിങ്ങൾക്ക് കൊല്ലാം, എന്ത് നിങ്ങൾക്ക് എടുക്കാം, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മൃഗത്തിന്റെ രീതിയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് നിയമത്തിലേക്ക് മനുഷ്യൻ വന്നുപെട്ടത്? അതിന്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മനുഷ്യന്റെ എണ്ണം വളരെ കൂടുന്നു. അതുപോലെ മോർ ആൻഡ് മോർ കോംപ്ലിക്കേറ്റഡ്. മനുഷ്യന്റെ ജീവിതം വളരെ വളരെ സങ്കീർണമായി മാറിയ സമയത്ത് നിയമമില്ലാതെ മനുഷ്യനെ ജീവിക്കാൻ ഒക്കാവുന്നതായ ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് അങ്ങനെ ജീവിക്കാൻ ഒക്കാവുന്ന സാഹചര്യം ഉണ്ടായത് ഒരാൾ അയാളുടെ ഇഷ്ടം പോലെ അയാളുടെ സ്വാതന്ത്ര്യങ്ങളെ ഉപയോഗിക്കുമ്പോൾ അത് വേറൊരാളുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സമായി മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആ ഒരു തടസ്സം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യരെല്ലാം ഒരുമിച്ച് കൂടി ഏതൊക്കെ പ്രത്യേക സാഹചര്യങ്ങളിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള തോട്ട്സ് ആണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ വിദ്യാർത്ഥികൾക്ക് ഈ നിയമം അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്തിനാണ് വിദ്യാർത്ഥികൾ നിയമം അറിയേണ്ടതെന്ന് ചോദിച്ചാൽ, വളരെ ആസൂത്രിതമായി വളരെ സിവിലൈസ്ഡ് ആയി ഒരു സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് നിയമം അറിയേണ്ടത് ആവശ്യമാണ്. റൂസോയെ പോലുള്ള ചിന്തകന്മാർ വളരെ പ്രകൃതിദത്ത സ്കൂളുകളുടെ നാച്ചുറലിസ്റ്റിക് സ്കൂളിന്റെ ചിന്താഗതിക്കാരാണ്. അവര് പറയുന്നത് നിയമത്തിന്റേതും ആവശ്യമില്ല, വളരെ അനാർത്തിസ്റ്റ് ആയിട്ട് ജീവിക്കാനായിട്ട് കഴിയണം മനുഷ്യർക്ക് എന്നാണ്. പക്ഷെ അങ്ങനെ ജീവിക്കുമ്പോൾ കുഴപ്പമില്ല, ഒരുപാട് പേരുടെ അവകാശങ്ങൾക്ക് അത് തടയിടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്യേണ്ട പല കാര്യങ്ങളും നമുക്ക് ചെയ്യാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ എന്റെ ഈ സ്വാതന്ത്ര്യത്തെ നിയമം ഉപയോഗിച്ച് വിരകതലി ഇടാൻ ആർക്കാണ് അധികാരം എന്ന് പലപ്പോഴും നമുക്ക് ചിന്തിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നമ്മളോട് പലപ്പോഴും അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ പോകാവൂ, ഇന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമുക്ക് പറയുമ്പോൾ ഒരു പരിധിവരെ നമുക്കൊരു വിരോധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഞങ്ങൾ നിങ്ങളുടെ പ്രായം കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. നിയമം അനുസരിക്കണമെന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അല്പം പ്രയാസം നേരിടാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ നിയമം അനുസരിക്കണം എന്ന് പറയുന്നത്? അങ്ങനെ ഇപ്പൊ ഉദാഹരണത്തിന് ഇഷ്ടം ഒരാൾ ജീവിക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ റോഡിലൂടെ യാത്ര ചെയ്യുകയാണ്. റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ വൈറ്റില മുതൽ ചേർത്തല വരെ നാലുവരിപ്പാതയിൽ അല്ലെ, ഈ നാലുവരിപ്പാതയിലൂടെ നിങ്ങൾ യാത്ര ചെയ്ത് പോവുകയാണ്. അപ്പോ ഇടതുവശത്തിലൂടെ വാഹനങ്ങളെല്ലാം ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു, വലതുവശത്തോടെ ഇതിരെ വരുന്ന വാഹനങ്ങൾ അല്ലെ, ഒരു വശത്തോടെ അങ്ങോട്ടും ഒരു വശത്തോടെ ഇങ്ങോട്ടും വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടതുവശത്തോടെയാണ് നമ്മൾ വാഹനം ഓടിക്കേണ്ടത്. എന്റെ ഇഷ്ടം പോലെ ഞാൻ വാഹനം ഓടിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് ധരിച്ച് ഞാൻ വലതുവശത്തൂടെ വാഹനം ഓടിക്കാൻ പോയാൽ എന്തായിരിക്കും സംഭവിക്കുക? തീർച്ചയായും അത് നമ്മുടെ ജീവിതത്തിന് വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും. ഇത് ഞാൻ ഒരു ചെറിയ ഉദാഹരണം ഇങ്ങനെ പറഞ്ഞതിന്റെ കാരണം ജീവിതത്തിൽ നിയമം അനുസരിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ നിയമം വലുതായിക്കൊള്ളട്ടെ ചെറുതായിക്കൊള്ളട്ടെ, അത് നടപ്പിലാക്കേണ്ടതും അതനുസരിച്ച് ജീവിക്കേണ്ടതും ഒരു സമൂഹത്തിൽ, ഒരു പരിശ്രമ സമൂഹത്തിൽ ഏറ്റവും ആവശ്യമായ കാര്യമാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വളരെ ഈ രംഗത്ത് വളരെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളുടെ ക്ലാസ് എടുക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് താലൂക്ക് ലീഗൽ സർവീസ് സൊസൈറ്റി അതുപോലെ നമ്മുടെ സ്കൂളിലെ NSS ഒക്കെ ചേർന്നിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഇതിന്റെ ഒരു ഇഫക്ട്, ഇതിന്റെ ഒരു ഫലം നമ്മുടെ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഉള്ളിൽ ഉണ്ടാകണം. നിയമം അനുസരിക്കാൻ കഴിയാൻ സ്കൂളിനകത്തും പുറത്തും ഒക്കെ തന്നെ ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ ഒരു ആഴ്ചയ്ക്ക് മുമ്പ് ഒരു നിയമ നിഷേധം നമ്മുടെ സ്കൂളിൽ നടന്നതിന്റെ ബാക്കി പത്രങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി ടെൻസ്ഡായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കേണ്ടിവരും. കാരണം നിയമം അനുസരിക്കുക, നിയമം അനുസരിപ്പിക്കുക എന്നുള്ളത് ഏതൊരു സ്ഥാപനത്തിന്റെയും പ്രാഥമികമായ കടമകളാണ്.
പിന്നെ നിയമം എന്ന് പറയുന്നത് എന്താണ്? ഗാന്ധിയൻ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഗാന്ധിജി പറയുന്ന ഒരു ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നിയമം എന്ന് പറയുന്നത് അടിച്ചേൽപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല. പിന്നെ എന്താണ് നിയമം? എങ്ങനെയാണ് നിയമം അനുസരിക്കേണ്ടത്? യു ഷുഡ് ഹാവ് എ സെൽഫ് ഇമ്പോസ്ഡ് മോറൽ റെസ്ട്രെയിന്റ് എന്നാണ് പറയുന്നത്. ധാർമ്മികളിൽ സ്വയം അടിച്ചേൽപ്പിക്കുന്ന ഒരു ധാർമ്മികളുടെ വിലക്കുകൾ ഉണ്ടാകണം. അവിടെയാണ് നിയമത്തിന് പ്രസക്തി ഉണ്ടാകുന്നത്. അല്ലാതെ ഞാനത് ചെയ്യുന്നത്, ഞാൻ നിയമം അനുസരിക്കുന്നത് ആരെയും പേടിച്ചാകാൻ പാടില്ല, മറിച്ച് എനിക്കെല്ലാം ധാർമ്മികതയും ഉണ്ടാകണം. ആ ധാർമ്മികതയെ അധിഷ്ഠിതമായിക്കൊണ്ട് അത് ആ കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും എന്റെ ഇഷ്ടപ്രകാരമുള്ള നിയമമായിരിക്കും. അതാണ് യഥാർത്ഥമായ സ്വാതന്ത്ര്യം എന്ന് ഗാന്ധിജി പറയുന്നത്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ നിയമ ക്ലാസ് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. അതിന് എത്തിച്ചേർന്നിട്ടുള്ള ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ള ആർപ്പിമാരെയും ഈ യോഗത്തിന്റെ ഉദ്ഘാടകരായിട്ടുള്ള എത്തിയിട്ടുള്ള അധ്യക്ഷ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ടും ഈ പരിപാടിക്ക് എല്ലാ ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിച്ചുകൊള്ളട്ടെ.